ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വീഡിയോയിൽ കാൽ അതായത് ടെൻസ് എന്തെന്നും എത്ര പ്രകാരത്തിലുണ്ടെന്നും സാമാന്യ വർത്തമാനകാൽ അതായത് പ്രസന്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് എന്താണെന്നും താൽക്കാലിക വർത്തമാനകാൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സന്ദിഗ്ധ വർത്തമാനകാൽ അതായത് ഡൗട്ട്ഫുൾ പ്രസന്റ് ആണ്. വർത്തമാനകാലത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നതിന് സന്ദിഗ്ധ വർത്തമാനകാലം ഉപയോഗിക്കുന്നു. സന്ദിഗ്ധ വർത്തമാനകാൽ അതായത് ഡൗട്ട്ഫുൾ പ്രസന്റ് ടെൻസ്. സന്ദിഗ്ധ വർത്തമാനകാലത്തിൽ മേം കർത്താവാകുമ്പോൾ ക്രിയാധാതുവിനോടുകൂടി പുല്ലിംഗത്തിൽ താ ഹൂങ്ക എന്നും സ്ത്രീലിംഗത്തിൽ തീ ഹൂങ്കി എന്നും ചേർക്കുന്നു. എക്സാമ്പിൾ, മേം ഗർ ജാത്ത ഹൂങ്ക, ഐ മേ ബി ഗോയിങ് ടു ഹോം, ഞാൻ വീട്ടിൽ പോകുന്നുണ്ടായിരിക്കും. ഇവിടെ താ ഹൂങ്ക എന്ന് പുല്ലിംഗത്തിൽ ചേർത്തു. ഇനി സ്ത്രീലിംഗത്തിൽ എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം. മേം ഗർ ജാത്തി ഹൂങ്കി, ഐ മേ ബി ഗോയിങ് ടു ഹോം എന്നത് തീ ഹൂങ്കി സ്ത്രീലിംഗത്തിൽ ചേർത്തു. ഇനി നമ്മൾക്ക് തും കർത്താവുമ്പോൾ എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം. സന്ദിഗ്ധ വർത്തമാനകാലത്തിൽ തും കർത്താവുമ്പോൾ ക്രിയാധാതുവിൻ്റെ കൂടെ പുല്ലിംഗത്തിൽ തേ ഹോഗി എന്നും സ്ത്രീലിംഗത്തിൽ തീ ഹോഗി എന്നും ചേർക്കുന്നു. എക്സാമ്പിൾ, തും യ കാം കർത്തേ ഹോഗെ, യു മേ ബി ഡൂയിങ് ദിസ് വർക്ക്, നിങ്ങൾ ഈ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. പുല്ലിംഗത്തിലാണ് ചേർത്തത്, തേ ഹോഗെ. ഇനി സ്ത്രീലിംഗത്തിൽ എങ്ങനെ ചേർക്കും? തും യ കാം കർത്തി ഹോഗി, ഇവിടെ സ്ത്രീലിംഗം തീ ഹോഗി എന്ന് ചേർത്തു. ഓക്കെ, ഇനി നമ്മൾക്ക് പുല്ലിംഗ ഏകവചനത്തിൽ എങ്ങനെ ചേർക്കാം എന്ന് നോക്കാം. പുല്ലിംഗ ഏകവചനത്തിൽ ക്രിയാധാതുവിൻ്റെ കൂടെ പുല്ലിംഗത്തിൽ താ ഹോഗ എന്നും സ്ത്രീലിംഗത്തിൽ തീ ഹോഗി എന്നും ചേർക്കുന്നു. അതായത് എക്സാമ്പിൾ, രാം ജാത്ത ഹോഗ, രാം എന്നത് വഹ് എന്നും ചേർക്കാം. രാം ജാത്ത ഹോഗ എന്നത് വഹ് ജാത്ത ഹോഗ എന്ന് ചേർക്കാം. ഇവിടെ പുല്ലിംഗ ഏകവചനമാണ്. ഇനി അതായത് രാം ജാത്ത ഹോഗ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നുണ്ടായിരിക്കും, ഹി മേ ബി ഗോയിങ്. ഇനി സീത ജാത്തി ഹോഗി, സീത മേ ബി ഗോയിങ്, സീത പോകുന്നുണ്ടായിരിക്കും. ഇത് സ്ത്രീലിംഗ ഏകവചനം. ഓക്കെ, ഇനി നമ്മൾക്ക് സ്ത്രീലിംഗ ബഹുവചനവും പുല്ലിംഗ ബഹുവചനവും എങ്ങനെയാന്ന് നോക്കാം. പുല്ലിംഗ ബഹുവചനം, ലെടുക്കെ, ഒന്നിൽ കൂടുതൽ ആൺകുട്ടികളുണ്ട്, അതുകൊണ്ട് പുല്ലിംഗമാണ്, ബഹുവചനമാണ്, വേ എന്നും ചേർക്കാൻ പറ്റും. ഇവിടെ ലെടുക്കെ, ലെടുക്കെ പഠത്തേ ഹോംഗെ, ദേ മേ ബി ലേണിംഗ്. ലെടുക്കെ എന്നത് ഒന്നിലധികം ആൺകുട്ടികളുണ്ട്, അതുകൊണ്ട് തേ ഹോംഗെ എന്ന് ചേർത്തു. ഇനി പെൺകുട്ടികളുണ്ടെങ്കിലോ, ലെടുക്കിയാം പഠത്തി ഹോംഗി, ദേ ഗേൾസ് മേ ബി ലേണിംഗ്. ഇവിടെ എന്താണ് ലടിക്കാം എന്തായതുകൊണ്ട് ക്രിയാധാതുവിൻ്റെ കൂടെ തീ ഹോംഗി എന്ന് ചേർത്തു. ഓക്കെ, ഇനി ഹം ആപ്പ് എന്നിവ വന്നാൽ എങ്ങനെ ചേർക്കുമെന്ന് നോക്കാം. ഹം ഒന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് തേ ഹോംഗേ, ഹം പഠത്തേ ഹോംഗേ പുല്ലിംഗത്തിൽ, ഹം പഠത്തീ ഹോംഗി സ്ത്രീലിംഗത്തിലും. ഓക്കെ, ഇനി ആപ്പ് വന്നാലോ പുല്ലിംഗത്തിൽ പഠത്തേ ഹോംഗേ എന്ന് ചേർക്കുന്നു, സ്ത്രീലിംഗത്തിൽ ആപ്പ് പഠത്തി ഹോംഗി എന്ന് ചേർക്കുന്നു. പക്ഷേ ഇവിടെ ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതലാണെങ്കിലും ആപ്പ് എന്ന് വന്നാൽ തേ ഹോംഗേ എന്ന് തന്നെ ചേർക്കും, സ്ത്രീലിംഗത്തിൽ തീ ഹോംഗി എന്ന് തന്നെ ചേർക്കും. ഇതിൽ മാറ്റം ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇത്രയാണ് സന്ദിഗ്ധ വർത്തമാനകാല രൂപം പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.